കഴിഞ്ഞ പാർട്ടിൽ ബോട്ടിൻ്റെ ഒരു ബേസിക് പ്രോബ്ലവുമായിട്ടാണ് നമ്മൾ കണ്ടുമുട്ടിയിരുന്നത്. അതിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോബ്ലവുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറച്ച് കൂടിയ ഒരു പ്രോബ്ലമാണിത്. അതായത്, ഒരു ബോട്ട് നിശ്ചല ജലത്തിൽ 18 കിലോമീറ്റർ പെർ അവർ വേഗതയിൽ സഞ്ചരിക്കുന്നു. നദിയിൽ മുകളിലേക്ക് പോകുന്നതിൻ്റെ ഇരട്ടി വേഗതയിൽ താഴേക്ക് സഞ്ചരിക്കുന്നുവെങ്കിൽ നദിയുടെ ഒഴുക്കിൻ്റെ വേഗത എത്ര? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഇതിലാകെ നമുക്ക് തന്നിട്ടുള്ളത് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം 18 കിലോമീറ്റർ പെർ അവർ എന്നാണ്. മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, മുകളിലേക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഇരട്ടി വേഗതയിൽ താഴേക്ക് വരുന്നു. അപ്പോൾ മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം, അതായത് മുകളിലേക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഒഴുക്കിന് എതിർദിശയിൽ സഞ്ചരിക്കുന്നു എന്നാണ്, ഒഴുക്കിന് എതിരെ. അപ്പോൾ അതാണ് മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം ഈക്വൽ ടു x km/h ആണെന്ന് നമ്മൾ വിചാരിക്കുക. അപ്പോൾ താഴേക്ക് സഞ്ചരിക്കുന്ന വേഗം എന്തായിരിക്കും? അതിൻ്റെ ഇരട്ടി വേഗത എന്ന് പറയുമ്പോൾ 2x km/h ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള ഏത് ഫോർമുല ഉപയോഗിക്കണം? നമ്മൾ 4 ഫോർമുല ബോട്ടിൻ്റെ കൺസെപ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അത് ഏത് ഉപയോഗിക്കണം എന്ന് മനസ്സിലാക്കുന്നത് തന്നിട്ടുള്ള വാല്യൂ എന്താണെന്ന് നോക്കുക. നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം, അപ്പം നിശ്ചല ജലത്തിൽ വേഗം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് നിശ്ചല ജലത്തിൻ്റെ വേഗം? എന്താണ്? താഴേക്കുള്ള വേഗം പ്ലസ് മുകളിലേക്കുള്ള വേഗം ബൈ 2. അപ്പം നിശ്ചല ജലത്തിൻ്റെ വേഗം എത്രയാണ്? നിശ്ചല ജലത്തിൻ്റെ വേഗം എന്ന് ഉദ്ദേശിക്കുന്നത് നിശ്ചല ജലത്തിലുള്ള ബോട്ടിൻ്റെ വേഗമാണ്. അത് 18 കിലോമീറ്റർ, 18. അപ്പം അതിന് പകരം 18 എന്ന് ഈക്വൽ ടു താഴേക്കുള്ള വേഗം എത്രയാണ് നമുക്കറിയില്ല, അത് 2x എന്നാണ്. അതേമാതിരി മുകളിലേക്കുള്ള വേഗം എത്രയാണ്? x എന്നാണ്. അപ്പം നമ്മൾ താഴേക്കുള്ള വേഗം എന്ന് പറഞ്ഞാൽ x മുകളിലേക്കുള്ള അല്ല മുകളിലേക്കുള്ള വേഗം x താഴേക്കുള്ള വേഗം 2x എടുക്കുന്നു. അത് ഞാൻ എടുത്തപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തിരിഞ്ഞു പോയെന്നേ ഉള്ളൂ. താഴേക്കുള്ള വേഗം 2x ഇപ്പുറം എഴുതാം പ്ലസ് മുകളിലേക്കുള്ള വേഗം x എന്ന് എഴുതാം. അതെങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല, ബൈ 2. അപ്പോൾ ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ് ചെയ്യുന്നത്? 18 × 2, ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? 36 ഈക്വൽ ടു, ഇനി 2 ഇവിടെ ഉണ്ടാവില്ല, അപ്പോൾ ഇവിടെ x 2x മാത്രമേ ഉണ്ടാവുള്ളൂ. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x എന്ന് കിട്ടും. ഇത് ഇംപ്ലൈസ് എന്നാണ് വായിക്കേണ്ടത്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത് വായിക്കേണ്ടത് ഇംപ്ലൈസ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നിന്ന് x എങ്ങനെ കണ്ടുപിടിക്കും? x ഈക്വൾ ടു x ഇവിടെ വെച്ചു, 3 അടുത്ത വശത്തേക്ക് കൊണ്ടുപോയി, ഇവിടെ ഇൻറ്റു എന്നാണ്. അടുത്ത വശത്തേക്ക് വരുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ, അതാണ് 36/3. അപ്പോൾ x വാല്യൂ എന്ത് കിട്ടി? 12 കിലോമീറ്റർ പെർ അവർ. അപ്പോൾ x എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് എടുത്തത്? മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം, അതാണ് x എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്തായിരിക്കും താഴേക്ക് സഞ്ചരിക്കുന്ന വേഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? 2 × x ആയിരിക്കും, കാരണം 2x എന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ 2 × 12, അപ്പോൾ 24 കിലോമീറ്റർ പെർ അവർ വേഗതയിലായിരിക്കും നദി ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ ബോട്ട് വരുന്നുണ്ടാവുക. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്താണ്? ഒഴുക്കിൻ്റെ വേഗതയാണ്. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗം ഈക്വൽ ടു താഴേക്കുള്ള വേഗം മൈനസ് മുകളിലേക്കുള്ള വേഗം ബൈ 2. അപ്പോൾ ഒഴുക്കിൻ്റെ വേഗം ഈക്വൽ ടു താഴേക്കുള്ള വേഗം എത്രയാണ്? 24. അപ്പോൾ 24 മൈനസ് മുകളിലേക്കുള്ള വേഗം എത്ര കിട്ടിയിട്ടുണ്ട്? 12 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ ഇത് ഈക്വൽ ടു 24 12 കുറച്ചാൽ 12/2, അത് ഈക്വൽ ടു 6 കിലോമീറ്റർ പെർ അവർ എന്ന് നമുക്ക് ലഭിച്ചു. അപ്പോൾ അങ്ങനെയാണ് ഒഴുക്കിൻ്റെ വേഗം നമ്മൾ കണ്ടെത്തുന്നത്. ഞാൻ ഒന്നും കൂടിയും പറയാം, നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം 18 കിലോമീറ്റർ പെർ അവർ എന്നാണ് തന്നത്. മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗത്തിൻ്റെ ഇരട്ടി വേഗതയിൽ താഴേക്ക് സഞ്ചരിക്കുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം x km/h എന്നെടുത്തു, താഴേക്ക് സഞ്ചരിക്കുന്ന വേഗം അതിൻ്റെ ഇരട്ടി അതായത് 2x km/h എന്നും കരുതുക. അപ്പം ഏത് ഫോർമുല ഉപയോഗിക്കണമെന്ന് മനസ്സിലാക്കുന്നത് നമുക്ക് തന്നിട്ടുള്ള വാല്യൂവിൽ, ഇവിടെ തന്നിട്ടുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ ന്യൂമറിക്കൽ വാല്യൂ ആയിട്ടുള്ളത് 18 ആണ്. അത് നിശ്ചല ജലത്തിൽ ബോട്ടിൻ്റെ വേഗം എന്നാണ്. അപ്പം നിശ്ചല ജലത്തിൽ വേഗം എന്നുള്ള ഫോർമുല ഉപയോഗിക്കണം. നിശ്ചല ജലത്തിൻ്റെ വേഗം ഈക്വൽ ടു താഴേക്കുള്ള വേഗം പ്ലസ് മുകളിലേക്കുള്ള വേഗം ബൈ 2. അപ്പം നിശ്ചല ജലത്തിൻ്റെ വേഗം ഇവിടെ എത്രയാണ്? 18. അപ്പോൾ 18 ഈക്വൽ ടു
ഇനി താഴേക്കുള്ള വേഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 2x. അതാണ് 2x പ്ലസ് മുകളിലേക്കുള്ള വേഗം എത്രയാണ്? എക്സ്. അപ്പൊ എക്സ് ബൈ 2. ഇനി എന്ത് ചെയ്യണത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 18 × 2 അപ്പൊ 36 ഈക്വൽ ടു എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞാല് 3x. ഇത് ഇംപ്ലൈസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതിന് ആണ് ഇംപ്ലൈസ് എന്ന് എഴുതുന്നത്. നിങ്ങൾ താഴെ സ്റ്റെപ്പായി എഴുതിയാലും മതി. അപ്പൊ എക്സ് ഈക്വൽ ടു ഇവിടെ 3 × x എന്നാണ്. അപ്പൊ ഈ 3 അടുത്ത വശത്തേക്ക് പോകുമ്പോൾ എന്താവും? ഡിവൈഡഡ് ബൈ, അതാണ് 36/3 ഈക്വൽ ടു 12. എക്സിന്റെ വാല്യൂ 12 കിട്ടി. എന്താണ് എക്സ്? മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം, അതായത് നദി ഒഴുകുന്നതിന് എതിരെ സഞ്ചരിക്കുന്ന വേഗമാണ് 12 km/h എന്ന് കിട്ടിയത്. ഇനി മുകളിലേക്ക് സഞ്ചരിക്കുന്ന വേഗം നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് താഴേക്ക് സഞ്ചരിക്കുന്ന വേഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഇവിടെ എടുത്തത്? അതിന്റെ ഇരട്ടി വേഗമാണ്, 2 × x. അതാണ് താഴേക്ക് സഞ്ചരിക്കുന്ന വേഗം, 2 × 12 ഈക്വൽ ടു 24 km/h. അപ്പൊ താഴേക്ക് 24 km/h വേഗതയിൽ, അതായത് നദി ഒഴുകുന്ന അതേ ഡയറക്ഷനിൽ 24 km/h വേഗതയിലാണ് ബോട്ട് വരുന്നത്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞ എന്താണ്? ഒഴുക്കിന്റെ വേഗമാണ്. ഒഴുക്കിന്റെ വേഗം ഈക്വൽ ടു താഴേക്കുള്ള വേഗം മൈനസ് മുകളിലേക്കുള്ള വേഗം ബൈ 2. അപ്പം ഒഴുക്കിന്റെ വേഗം ഈക്വൽ ടു താഴേക്കുള്ള വേഗം എത്രയാണ്? 24 km/h ആണ് 24. മൈനസ് മുകളിലേക്കുള്ള വേഗം എത്രയാണ്? 12 km/h, അതാണ് 12 ഡിവൈഡഡ് ബൈ 2. അപ്പൊ അത് ഈക്വൽ ടു 24 × 12 കുറച്ച് എത്രയാണ്? 12/2 ഈക്വൽ ടു 12/2 പറഞ്ഞാൽ 6 കിലോമീറ്റർ പെർ അവർ. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഒഴുക്കിന്റെ വേഗം 6 കിലോമീറ്റർ പെർ അവർ ആണെന്ന് കണ്ടെത്താവുന്നതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും നന്നായി പഠിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ രേഖപ്പെടുത്തുമല്ലോ. അതിനോടൊപ്പം പുതിയ അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും കരുതുന്നു.